യുദ്ധത്തിന്റെ വിളനിലമായ മണ്ണിലേക്ക് സമാധാനത്തിന്റെ ദൂതുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തി ചരിത്ര സന്ദർശനത്തിന് തുടക്കമിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ വെള്ളിയാഴ്ച ഇറാഖിലെത്തി ഇറാഖിലെത്തുന്ന ആദ്യ മാർപ്പാപ്പയാണ് അദ്ദേഹം ചരിത്ര നിമിഷം തന്നെയാണ് ലോകം ഇതിനെ വിശേഷിപ്പിച്ചത് ഇറാഖിൽ അവശേഷിക്കുന്ന ക്രൈസ്തവർക്ക് മാർപ്പാപ്പയുടെ വരവ് ഏറെ ആവേശം ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കുന്ന അതിനെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന മാർപ്പാപ്പ ഇറാഖിലെത്തിയത് ഏറെ ആശങ്കയോടെയാണ് ലോകം വീക്ഷിക്കുന്നത് തീവ്രവാദത്തിന്റെ വിളനിലം കൂടിയായ ഇറാഖിൻ്റെ മണ്ണിൽ മാർപ്പാപ്പയെ എതിർക്കുന്ന ശക്തികളും അനേകമാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം നിരവധി തീവ്രവാദി ആക്രമണങ്ങൾ ഇറാഖിൽ നടന്നിരുന്നു അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് എങ്കിലും മാർപ്പാപ്പയുടെ വരവിനെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇറാഖ് ജനത കാണുന്നത് രാജ്യത്തെ ആക്രമണ സാധ്യതയും കോവിഡ് ഭീഷണിയും മറികടന്നാണ് വെള്ളിയാഴ്ച മാർപ്പാപ്പ ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയത് ഇറാഖ് പ്രധാനമന്ത്രി മുസ്തഫ അൽ ഖദീമി അദ്ദേഹത്തെ സ്വീകരിച്ചു പരമ്പരാഗത വേഷത്തിലെത്തിയ രണ്ട് കുട്ടികൾ അഭിവാദ്യം ചെയ്തു കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട ശേഷമുള്ള മാർപ്പാപ്പയുടെ ആദ്യ വിദേശ സന്ദർശനമാണിത് നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ കാണുവാൻ നിരത്തുകളിൽ തടിച്ചുകൂടിയത് അതേസമയം ശാരീരിക ബുദ്ധിമുട്ടുകൾ മാർപ്പാപ്പയെ അലട്ടുന്നുണ്ടായിരുന്നു കനത്ത സുരക്ഷയാണ് മാർപാപ്പയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ഇറാഖിലൊരുക്കിയത് പതിനായിരത്തോളം സൈനികരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്നു കോവിഡ് നിയന്ത്രണങ്ങൾ പരിഗണിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കർഫ്യൂവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കവചിത വാഹനത്തിലാണ് മാർപ്പാപ്പ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടത് രാജ്യത്ത് അംഗബലം കുറഞ്ഞു ക്രൈസ്തവ ജനതയെയും യുദ്ധത്തിൽ തകർന്ന ഇറാഖിനെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു മാർപ്പാപ്പയുടെ സമാധാന സഹിഷ്ണുതാ സന്ദേശം സ്വാഗതം ചെയ്യാൻ ഇറാഖി ജനത ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് ഇറാഖി വിദേശകാര്യമന്ത്രി ഫവാദ് ഹുസൈൻ പറഞ്ഞു രണ്ടു പതിറ്റാണ്ടിനിടെ ഇറാഖിലെ പഴക്കം ചെന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ അംഗബലം പതിനാല് ലക്ഷത്തിൽ നിന്ന് രണ്ടര ലക്ഷമായി കുറഞ്ഞിരുന്നു ഒരു ശതമാനം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലെ യു എസിന്റെ ഇറാഖ് അധിനിവേശത്തിൽ സദാം ഹുസൈനെ പുറത്താക്കിയതിന് പിന്നാലെയുണ്ടായ ആഭ്യന്തര സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടിയവരാണ് ഭൂരിഭാഗവും ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ ആക്രമണത്തിൽ പതിനായിരങ്ങൾക്ക് വീട് വിട്ടിറങ്ങേണ്ടിയും വന്നു ഇറാഖിലെ ക്രൈസ്തവരെ ഇനിയും നിരാശരാക്കാനാവില്ല വീണ്ടും യാത്ര ചെയ്യാനായതിൽ സന്തോഷം ഇതൊരു പ്രതീകാത്മക യാത്രയാണ് കൊല്ലങ്ങളോളം രക്തസാക്ഷിത്വം വരിച്ച ഒരു ദേശത്തോടുള്ള കടമയും ഇറാഖിലെ ക്രൈസ്തവ ജനതയെ രണ്ടാമതും നിരാശപ്പെടുത്താനാവില്ല മതന്യൂനപക്ഷങ്ങളെ പ്രതിബന്ധമായി കണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കാതെ അവരെ മൂല്യമുള്ളവരായി കണ്ട് സംരക്ഷിക്കണമെന്ന് മാർപ്പാപ്പ ഇറാഖി ജനതയോട് അഭ്യർത്ഥിച്ചു ആരെയും രണ്ടാം തരം പൗരന്മാരായി കാണരുതെന്നും ഏത് വിശ്വാസം പിന്തുടരുന്നവരുടെയും തുല്യ അവകാശം സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം പ്രസിഡന്റ് ബർഹം സാലിഹിനോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇറാഖ് സന്ദർശിക്കാൻ ഒരുങ്ങിയിരുന്നുവെങ്കിലും അന്നത്തെ പ്രസിഡന്റായിരുന്ന സദാം ഹുസൈനുമായി നടന്ന ചർച്ച പരാജയപ്പെട്ടതോടെ പിന്മാറിയിരുന്നു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തിയത് സന്ദർശനത്തിനിടെ ശനിയാഴ്ച അദ്ദേഹം രാജ്യത്തെ മുതിർന്ന ഷിയാ പണ്ഡിതൻ ആയത്തുള്ള അലി അൽ നിസ്താനുമായി ചർച്ച നടത്തും ഇർബിലിൽ സംഘടിപ്പിക്കുന്ന പ്രാർത്ഥനയിലും പങ്കെടുക്കും പതിറ്റാണ്ടുകളായി പീഡിപ്പിക്കപ്പെടുന്ന ഇറാഖിലെ ജനതയ്ക്ക് പ്രത്യാശ പകരാൻ തന്റെ സന്ദർശനം സഹായിക്കുമെന്ന് മാർപാപ്പ പ്രത്യാശിച്ചു ഇന്ന് മാർപാപ്പ നജഫിലെത്തി ഗ്രാൻഡ് ആയത്തുള്ള അലി അൽ സിസ്താനിയെ സന്ദർശിച്ച ശേഷം നസീറയിലേക്ക് പോകും അവിടെ ഉറിൽ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം തിരിച്ച് ബാഗ്ദാദിലെത്തി സെന്റ് ജോസഫ് കൽദായ കത്തീഡ്രലിൽ കുർബാന അർപ്പിക്കും സഹോദര്യത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും സന്ദേശവുമായി സമാധാന ദൂതനായി എത്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇറാഖിൽ ഊഷ്മള സ്വീകരണമാണ് ഒരുക്കിയത് ന്യൂസ് ഒരുക്കിയത്യൂസ് ഡെസ്ക്യൂസ്